സ്ഥാനങ്ങളെ താലോലിക്കുന്നതിൽ വിരൽ പ്രയോഗങ്ങളിൽ നിതംബം താലോലിക്കുന്നതിൽ ഇവയിൽ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് വേഗത്തിൽ എല്ലാവരും പെട്ടെന്ന് കിടക്കാറുണ്ട്. എന്നാൽ സ്ത്രീ ആഗ്രഹിക്കുന്നത് ഓരോ ഭാഗവും ഒച്ചിഴയുന്ന വേഗത്തിൽ ചെയ്യാനാണ്. സാവധാനം കാമ ലോലിപിതയാകാനാണ് സ്ത്രീ ആഗ്രഹിക്കുന്നത്. ആമുഖ ലീലകളിൽ ദൈർഘ്യം ഏറണമെന്ന് സ്ത്രീ ആഗ്രഹിക്കണം. ഒരിക്കൽ പിന്തുടർന്ന രീതിയും ലൈംഗിക ശൈലിയും അവർക്ക് ഇഷ്ടം ആയില്ലെന്ന് കരുതി ചെയ്യാൻ മടിക്കരുത്. വൈവിധ്യമാണ് കിടപ്പറയിലെ മർമ്മം. വ്യത്യസ്തത പുലർത്തുമ്പോൾ അത് അവരോട് ചോദിക്കാൻ മറക്കരുത്. നീല ചിത്രങ്ങളിൽ നിന്ന് കണ്ടത് മുറിക്ക് പുറത്തു നിർത്തുക. അതിൽ നിന്നുള്ളത് മനസ്സിൽ നിന്ന് മാറ്റുക. അവൾ കാമപരവശയാകാൻ ഏറെ നേരം എടുക്കും. നാവും വിരലും എത്തേണ്ടുന്ന എല്ലാ ഭാഗത്തും എത്തണം. എങ്കിൽ മാത്രമേ അവൾക്ക് ആ അവസ്ഥയിൽ എത്താൻ പറ്റൂ. വസ്ത്രത്തോടെയും അല്ലാതെയും ഏറെ പണിപ്പെട്ടാണ് ഇത് എത്തുന്നത്. മിക്ക സ്ത്രീകളും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് നാവിൻ്റെ പ്രയോഗം. എന്നാൽ അത് തുറന്നു പറയാൻ അവൾക്ക് നാണമാണ്. അത് അറിഞ്ഞു ചെയ്യുന്ന പുരുഷനെ അവൾ ദേവന് തുല്യം ആരാധിക്കും. രഹസ്യ ഭാഗങ്ങളിൽ പുരുഷൻ്റെ നാവിനെ അവൾ വല്ലാതെ ആഗ്രഹിക്കും. ഇഷ്ടക്കേടിൻ്റെ സൂചന ഒന്നുമില്ലെങ്കിൽ അവൾ അതിന് പിന്തുടർന്ന് ആഗ്രഹിക്കുന്നു എന്നർത്ഥം. അഥവാ അവൾ എതിർക്കുന്നുവെങ്കിൽ അവളെ ആ മൂഡിലേക്ക് എത്തിക്കണം. നാവിൻ്റെ പ്രയോഗത്തിൽ പലർക്കും പല സംശയങ്ങളുണ്ട്. ചില ലൈംഗിക ബന്ധങ്ങളിൽ ഏർപ്പെടുമ്പോഴൊക്കെ നാവിൻ്റെ പ്രയോഗം ഇഷ്ടപ്പെടുന്നവരാണ്. മറ്റ് ചിലർ അതിൻ്റെതായ മൂടെത്തുമ്പോഴേ അതിനെ സമ്മതിക്കുകയുള്ളൂ. യോനിയിൽ നിന്നും ലൂബ്രിക്കൻ്റ് നാവിൽ പറ്റുകയോ ഉള്ളിൽ പോയാലോ എന്ന് ചിന്തിക്കുന്നവർ ഉണ്ട്. അത് കുഴപ്പമാണോ എന്ന് ചിന്തിക്കുന്നവർ ധാരാളമാണ്. ശാരീരികമായി അവൾ തയ്യാറായി കഴിഞ്ഞു എന്നുള്ള സൂചനയാണ്. യോനിയിലൂടെ ചില ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്രവമാണ് ഈ നനവ്. വായിൽ പോയെന്ന് കരുതി കുഴപ്പമൊന്നുമില്ല. എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം, ബന്ധപ്പെടുന്നതിനേക്ക് മറ്റ് പകർച്ചവ്യാധികളും മറ്റ് രോഗങ്ങളും ഒന്നും ഇല്ലെന്ന് ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ അപകടകരമായ പല പകർച്ചവ്യാധികളും പകരാൻ ഇടന സ്വയം നടത്താവുന്നതാണ്. നിങ്ങളുടെ സ്ത്രീയെ സംതൃപ്തിയിൽ എത്തിക്കാൻ അതുകൊണ്ട് സന്തോഷം നേടാനും നിങ്ങൾക്ക് സാധിക്കും. ഈ കാര്യങ്ങൾ പലർക്കുമുള്ള സംശയത്തിന് മറുപടി കിട്ടിയെന്ന് വിശ്വസിക്കുന്നു.